हेलो फ्रेंड्स एंसिस वर्ल्ड पुदिय एपिसोड स्वागत सुखा विश्वसिक्कुन्नु निंगल्क्कु ई वीडियो इष्टायाल लाइक शेयर मरक्करुत् अतुपोले तन्ने ई चानल इदे वरे सब्सक्राइब चेय्यात्तवर् चानल ओन्न सब्सक्राइब चेय्यणे इनि नमुक्क वीडियोयिलेक्क् कडक्काम इन्नु ञान निंगल्क्क् परिचयप्पेडुत्तुन्नत् ओरु किड्डिलन अचारान केट्टो एंताणेन्नो इडिम्बुम पुळि അച്ചാറാണ് ഇടുന്നത് ഇരുമ്പൻ പുളി എന്നും പറയും പുളിയിഞ്ചിക്ക എന്നും പറയും ഓരോ സ്ഥലത്തും ഓരോ പേരാണ് ട്ടോ പറയുന്നേ അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് നോക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഈ കാണുന്നത് പോലെ അതായത് ഇരുമ്പൻ പുളിനെ ഞാൻ ചെറുതായിട്ട് വട്ടത്തിൽ വട്ടത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ അരിയാൻ പറ്റുമെങ്കിൽ നീളത്തിൽ അരിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിയാം ഞാൻ ഇതിനെ അരിഞ്ഞ് ഇഞ്ചിയും പച്ചമുളകും ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് തിരുമ്മി ഒരു 2 മണിക്കൂർ വെച്ചിരിക്കുന്നതാണ് എന്തിനാണെന്നോ ഇങ്ങനെ ഉപ്പും പച്ചമുളകൊക്കെ തിരുമ്മി വെച്ചിരിക്കുന്നേ അതായത് ഈ ഇരുമ്പുമുളിക്ക് നല്ല ഉപ്പും എരിവും ഇഞ്ചിയുടെ ടേസ്റ്റ് ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പരട്ടി വെച്ചിരിക്കുന്നത് ഇങ്ങനെ തന്നെ തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആണ് അതേ വയര് വെള്ളൂറും ഇങ്ങനെ തന്നെ കഴിച്ചാൽ തന്നെ നന്നായിട്ട് ചോറുണ്ടാനൊക്കെ പറ്റും നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഇനി അച്ചാറാക്കാം അപ്പോൾ അച്ചാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കുറച്ച് കായം കുറച്ച് ഉലുവ കുറച്ച് കടുക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചട്ടി ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം അപ്പോൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്നു അപ്പോൾ നമുക്ക് ഇനി ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് കൂടുതൽ കടുക് ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഉലുവ ഇട്ട് കൊടുക്കാം ഏകദേശം പൊട്ടി തീരാറാവുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം തീ കുറച്ചിട്ട് വേണം ഇത് ഒഴിക്കാനായിട്ട് ഒരു ഗ്ലാസ് തന്നെ ഒഴിക്കണമെന്നില്ല ആവശ്യത്തിന് ഒഴിച്ചാൽ മതി അച്ചാറിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇളക്കി കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കഷ്ണം കായയാണ് അപ്പോൾ ആ കായ ഇട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം കണ്ടോ നന്നായിട്ട് തിളക്കിയുണ്ട് അപ്പോൾ നമ്മളൊന്ന് തീ കുറച്ചിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ആ കായത്തിൻ്റെ കട്ടയൊന്ന് അലിയിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കായ ഇതേ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാരണം കുറച്ച് ചേർത്താൽ മതി എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം അല്ല കുറവ് വേണ്ടവർക്ക് കുറച്ച് ചേർത്താൽ മതി കാരണം നമ്മൾ ഇരുമ്പുംപുളി ഇട്ട് വെച്ചേക്കുന്നതിൽ കുറച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതനുസരിച്ചിട്ടുള്ള എരിവ് ഇതിനകത്ത് ചേർത്താൽ മതി അപ്പം നമുക്ക് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു 6 സ്പൂൺ ചെറിയ സ്പൂണാണ് 6 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് പയ്യെ ചൂടാവും പിന്നെ ഇതിന് അരപ്പിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇരുമ്പുംപുളിയുടെ ഉപ്പ് കൂടുതലാണ് ഇട്ടേക്കണമെങ്കിൽ ഇതിന് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി നമുക്ക് കുറച്ച് അരപ്പിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം മുളക് പൊടിയുടെ ആ പച്ചപ്പില്ലേ ആ പച്ച ചുക മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് അരപ്പിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് ആറിയിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് ഇരുമ്പുംപുളി ഇട്ട് കൊടുക്കാൻ ചൂടോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇരുമ്പുംപുളി വെന്ത് പോവും ഇപ്പോൾ ചൂടാറിയിട്ട് വേണം അരപ്പ് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമ്മൾ ഇരുമ്പുംപുളി ഇട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ അരപ്പ് ചൂടാറിയിട്ടുണ്ട് നമുക്കിനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇരുമ്പുംപുളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ദേ നോക്കിക്കേ നമ്മുടെ ഇരുമ്പുംപുളി അച്ചാറ് റെഡി ആയി കഴിഞ്ഞു നോക്കി നല്ല അടിപൊളി കളറിലാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ആ ഇഞ്ചിയുടെ ആ ചുകയൊക്കെ അതായത് നല്ല ഇച്ചിരി എരിവും ആ ഇഞ്ചിയുടെ ആ ടേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇത് കൂട്ടി ചോറുണ്ണാനായിട്ട് നല്ല ടേസ്റ്റാണ്
കണ്ടല്ലോ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു അച്ചാർ ഉണ്ടാക്കണതെന്ന് കണ്ടോ. ഇതേപോലെ നമ്മുടെ വീട്ടിലുള്ള ഇരുമ്പുമ്പുളിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ അച്ചാറിടാം. കുറേ നാൾ ഈ അച്ചാർ ഇരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഈ അച്ചാറിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഒരു ലെയർ എണ്ണ ചൂടാക്കി ഒഴിക്കണം, ഒന്നെങ്കിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഒഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ നല്ലെണ്ണ ഒന്ന് പയ്യൊന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പൂപ്പലൊന്നും വരാതെ ഒത്തിരി നാൾ നമുക്ക് ഈ അച്ചാർ ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഈ ഇരുമ്പുമ്പുളി ഒന്ന് ഇങ്ങനെ പ്ലിങ്ങി പ്ലിങ്ങി പോവും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കുറച്ച് നാളാണ് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.